മതനിരപേക്ഷ വിദ്യാഭ്യാസം ബഹുസ്വര ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യവുമായി നടത്തപ്പെടുന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 33-ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പാലേരി വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ വി വി ദക്ഷിണാമൂർത്തി നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. കാലത്തെ ജില്ലാ പ്രസിഡന്റ് എൻ സന്തോഷ് കുമാർ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. അസോസിയേഷനിലെ അംഗങ്ങൾ ആലപിച്ച സ്വാഗത ഗാനത്തോടെയാണ് ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചത്. പുരോഗമന കലാ സാഹിത്യ സംഘം സെക്രട്ടറി അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഒരു മാർഗവുമില്ല, ഒരു വസ്തുതയും കിട്ടാനില്ല, വിമർശിക്കാൻ ഒരു സംഗതിയും ഇല്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ട് വലിയ എന്തെങ്കിലും വഴിയിൽ നിന്ന് കിട്ടുന്നത് എടുത്ത് ദുരുപയോഗിച്ചായാലും ആക്രമിക്കുക എന്നുള്ളൊരു നയമാണ് അവർ ചെയ്യുന്നത്. അവരത് ചെയ്യുന്നത് വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ എം ടി വാസുദേവൻ നായർ അധികാര കേന്ദ്രീകരണത്തെയും അതിൻ്റെ ഭീകരതയെയും ഒക്കെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കെതിരാണെന്നും ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്നും കൃത്യമായി രാജ്യത്തെ ചർച്ച നടക്കും. അത് തീർച്ചയായിട്ടും ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ സർവ്വവിധ അവകാശങ്ങളെയും കടന്നു കയറി തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭരണത്തിനെതിരാണ് എന്ന ചർച്ച നടക്കും. അതുകൊണ്ട് ആ വഴിക്ക് തങ്ങളുടെ ചങ്കിലേക്ക് വരുന്ന ആയുധത്തെ പരമാവധി തടയാൻ കഴിയാൻ വേണ്ടി നിയോഗിച്ച ഒരു സേന എന്നുള്ള നിലയിലുള്ള പ്രവർത്തനമാണ് മാധ്യമങ്ങളിൽ നടത്തിയത്. കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് എൻ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ കെ വി കുഞ്ഞിക്കണ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ പി കുഞ്ഞമ്മദുകുട്ടി, സി ഭാസ്കരൻ, കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി മഹേഷ്, എഫ് എസ് ഇ ടി ഒ ജില്ലാ സെക്രട്ടറി ടി സജിത് കുമാർ, കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി പി രാജീവൻ, ജില്ലാ സെക്രട്ടറി ആർ എം രാജൻ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ എം ജയകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും കെ നിഷ അനുശോചന പ്രമേയവും കെ വി അനീഷ് ലാൽ സംഘടനാ റിപ്പോർട്ടും ആർ എം രാജൻ പ്രവർത്തന റിപ്പോർട്ടും വി പി സദാനന്ദൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി എസ് സ്മിജ, കെ ഷാജിമ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. വൈകിട്ട് നൂറുകണക്കിന് അധ്യാപകർ അണിനിരുന്ന പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. പൊതുസമ്മേളനം മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ആര്യലക്ഷ്മി, ട്രൂവിഷൻ ന്യൂസ്, പെരാമ്പ്ര. ഇന്ന് പുതിയൊരു റോളില്ല, മൈജി ബ്രാൻഡ് അഡ്വൈസർ. മൈജിയിലെ ഞങ്ങൾക്ക് അറിയാം കസ്റ്റമേഴ്സിന് മനസ്സിലെന്താണ്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഉറപ്പേകുന്നതേ ബജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ലലട്ട, മൈജിയിലെ കസ്റ്റമേഴ്സ് എല്ലാവരും ഹാപ്പിയാ. കാരണം മൈജിക്ക് മാത്രം നൽകാനാവുന്ന 5-സ്റ്റാർ അഷ്വറൻസ്, ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്, ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് ഓഫറും. പിന്നെ കസ്റ്റമേഴ്സ് എങ്ങനെ ഹാപ്പിയാവാതിരിക്കും? മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസ് സ്റ്റോർ.